രാജ്യത്തെ ഇടതുപതലിന്റെ ചരിത്രം തന്റേതുകൂടിയാക്കിയ എൻ ശങ്കരയ്യയുടെ ജന്മശതാബ്ദി കക്ഷിഭേദമില്ലാതെ ആഘോഷിച്ച് തമിഴകം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലതു വ്യതിയാനത്തോട് കലഹിച്ച് CPM രൂപീകരിച്ചവരിൽ BSനൊപ്പം ബാക്കിയുള്ളത് ശങ്കരയ്യ മാത്രമാണ്. ആശംസകൾ അർപ്പിക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, സീതാറാം യെച്ചൂരി, DRാജ, വൈക്കോ തുടങ്ങിയവർ എത്തിയെങ്കിലും ശങ്കരയ്യയുടെ സമര ജീവിത വീര്യം തന്നെയായിരുന്നു ഇവരെക്കാളേറെ തിളങ്ങി നിന്നത്. നൂറ്റാണ്ടിന്റെ പഴക്കം ശങ്കരയ്യയുടെ ശരീരത്തിന് മാത്രമാണ്. ശരീരത്തിന്റെ അവശതകൾ ഇന്നും ആ പോരാട്ട വീര്യത്തിന് താഴെയുമാണ്. ജന്മശതാബ്ദി ആഘോഷങ്ങളിൽ ഉയർന്ന മുദ്രാവാക്യം വിളിക്കൊപ്പം മുഷ്ടി ചുരുട്ടുന്ന ഈ വലിയ സഖാവിന്റെ സമര ജീവിതത്തോട് കാലം പോലും തോറ്റുപോകുന്നു. ഇതാണ് എൻ ശങ്കരയ്യ എന്ന കമ്മ്യൂണിസ്റ്റ് അടിമുടി സഖാവ്. പഠിക്കുമ്പോഴേ വരിച്ചതാണ് ഇടതോരം ചേർന്നുള്ള സമര ജീവിതം. 1939 മധുരയിലെ അമേരിക്കൻ കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയിലേക്ക് സ്വയം എറിഞ്ഞു. മദ്രാസ് വിദ്യാർത്ഥി യൂണിയൻ രൂപീകരിച്ച നേതാവിനെ പിടികൂടി ജയിലിലടച്ച ബ്രിട്ടീഷുകാർ പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുവോളം തടവറയിലിട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രത്യേകിച്ചും CPMന്റെ ജീവിക്കുന്ന ചരിത്രമാണ് ശങ്കരയ്യ. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വീട്ടിൽ നേരിട്ടെത്തി ആശംസകൾ അറിയിച്ചു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന നേതാവ് കൂടിയാണ് ശങ്കരയ്യ. ചെന്നൈയിൽ നിന്നും ക്യാമറമാൻ സിംഗാറവേലിനൊപ്പം സമീർ P. മുഹമ്മദ്, മനോരമ ന്യൂസ്.